ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സുഖമില്ലാതിരിക്കുകയാണ്. രണ്ടു ദിവസമായിട്ട് ഭയങ്കര ജലദോഷവും ത്രോട്ട് പെയിനാണ്. ശരിക്കും ശബ്ദം നമുക്ക് ക്ലിയറായിട്ട് വരുന്നില്ല. അപ്പോൾ കടുത്ത ജലദോഷവും തൊണ്ടവേദനയും കാരണം ഫെബ്രുവരി 25 ഞായറാഴ്ച ഇന്നലെ തുളസി കതിർ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തതിൽ നിർവ്യാജ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ശരിയായിട്ടില്ല. ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് കുറുക്ക് വഴികളൊന്നുമില്ല, വോയിസ് റെസ്റ്റ് തന്നെയാണ് വേണ്ടതെന്നാണ്. ഒരു ദിവസം ഒരു കഥയെങ്കിലും പറയാതെ എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഇന്നും ഞാൻ കഥ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പെർഫെക്ഷൻ ആയിരിക്കണമെന്നില്ല, പല ഭാഗത്തും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്, ശബ്ദം ക്ലിയർ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ക്ഷമിക്കുക. തുളസി കതിർ തീരാനായിരിക്കുകയാണ്. ഏതാനും പാർട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചതിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താ കഥയില്ലാത്തത്, കഥയില്ലാത്തത്. ഞാൻ ഫൈസലിനോട് പറഞ്ഞതായിരുന്നു, ഫൈസൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫൈസൽ എന്ത് ചെയ്തു, ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് പറഞ്ഞൊക്കെ വലിയ സംഭവമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, ശബ്ദം ശരിയാവാത്തതുകൊണ്ടാണ്. സംസാരിക്കാൻ കഴിയുന്ന സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ആ കഥ പറയുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്, ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ. സോ ഒരുപാട് പേര് ഞാൻ പറഞ്ഞപ്പോൾ ഷാൽക്കാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനകൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം എളുപ്പമാക്കി മാറ്റുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കഥയിലേക്ക്. തുളസി കതിർ, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഊഞ്ഞേരി. മാഡം, ഡെസ്റ്റിനേഷൻ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തിരിഞ്ഞുകൊണ്ട് തന്നെ അയാൾ തന്നെ മുഖത്തേക്ക് നോക്കി പറയുമ്പോഴാണ് വിൻഡോ വഴി പുറത്തേക്ക് നോക്കിയത്. ലേമരിഡിൻ ഹോട്ടലിൽ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായതും ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ലഗേജായി ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാഗ് ഡ്രൈവർ തന്നെ എടുത്തു വെച്ച് തരുമ്പോൾ അയാൾക്കുള്ള ടാക്സി ഫെയർ കൊടുത്ത് ട്രോളി ബാഗ് ഉരുട്ടി അകത്തേക്ക് പോയി. തൂവെള്ള നിറത്തിലുള്ള ഒരു കോട്ടൺ ലോങ് കുർത്തിയും ഡാർക്ക് ബ്ലൂ ആംഗിൾ ലെങ്ത് ജീൻസുമാണ് നീതയുടെ വേഷം. വേറെ ചമയങ്ങളൊന്നും തന്നെ ഇല്ല. ചുണ്ടിൽ വളരെ ലേറ്റായി കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രം. ഇടുപ്പറ്റം വരെ നീളമുള്ള ചുരുണ്ട മുടി ആകെ എടുത്ത് ഒരു വൈറ്റ് ബാൻഡ് ഇട്ടിരിക്കുന്നു. റിസപ്ഷനിലേക്കാണ് നേരെ പോയത്. റൂം ബുക്ക് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞതും അവിടെയുള്ള എല്ലാവർക്കും തന്നെ താൻ ആരാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് വളരെയധികം ബഹുമാനപൂർവ്വം തന്നെ അവർ പെരുമാറി. മാനേജർ തന്നെ നേരിട്ട് വന്ന് റൂം തന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലായതുകൊണ്ട് തന്നെ എല്ലാവിധ സഹകരണങ്ങളുമുള്ള ഒരു സ്യൂട്ട് റൂമായിരുന്നത്. റൂമിലെത്തിയ പാടെ ഒന്ന് കുളിച്ചിറങ്ങി ലെമൺ യെല്ലോ നിറത്തിലുള്ള ടോപ്പും കറുത്ത പലാസോ പാൻറ്റും ഇട്ടു. ഫോണെടുത്ത് അമ്മയെ വിളിച്ച് എത്തിയ കാര്യമൊക്കെ പറഞ്ഞു. റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ട് തന്നെ റൂമിൽ കൊണ്ടുവരാൻ ഓർഡർ ചെയ്തു. വളരെ ലേറ്റ് ഫുഡാണ് ഓർഡർ ചെയ്തത്. ജസ്റ്റ് ഒരു വെജിറ്റബിൾ സാലഡും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും. ആഹാരം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കിടന്നു. മണിക്കൂറുകൾ നീണ്ട ഫ്ലൈറ്റ് യാത്ര ചെയ്തു വന്നതിൻ്റെ എല്ലാവിധ ക്ഷീണവും ശരീരത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഉറങ്ങിപ്പോയി. അതൊരു ഗാഠനിദ്രയിലേക്ക് വഴിമാറുകയും ചെയ്തു. ഉണർന്നെണീക്കുമ്പോൾ രാത്രിയായി എന്ന് അപ്പോഴാണ് മനസ്സിലായത്. കുറച്ചേറെ സമയം റൂമിൻ്റെ ബാൽക്കണിയിൽ പോയി നിന്നു. മനസ്സിൽ മുഴുവൻ അപ്പുവാണ്. അവൻ്റെ ചിന്തകളിലൂടെ മാത്രം കുറേയേറെ മണിക്കൂർ അങ്ങനെ നിന്നു. ഫോണിൻ്റെ ഗ്യാലറിയുള്ള അവൻ്റെ ഫോട്ടോസ് നോക്കി. ഇപ്പോൾ മാസങ്ങളായുള്ള തൻ്റെ ശീലം ഇതുമാത്രമാണ്. ഇനിയും അങ്ങനെ നിന്നാൽ ആകെപ്പാടൊരു വല്ലായ്മ തോന്നുമെന്ന് തോന്നിയതുകൊണ്ട് താഴത്തെ റെസ്റ്റോറൻറ്റിൽ പോയി തന്നെ ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു. ഫോണും എടുത്ത് റൂം ലോക്ക് ചെയ്യാനുള്ള സെൻസർ കാർഡും എടുത്ത് പുറത്തിറങ്ങി തിരിഞ്ഞ് റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ മുന്നിലെ കാഴ്ച കണ്ട് ഒന്ന് ഞെട്ടിപ്പോയി. ഒരു നിമിഷം ആ നിൽപ്പ് നിന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ തന്നെ കുറച്ച് മാറി നിൽക്കുന്ന രൂപത്തെ നോക്കി അറിയാതെ തന്നെ നീതയുടെ നാവുകൾ മന്ത്രിച്ചു പോയി. വിദ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള പോലെ അവൾ കുറേ കൂടി മെലിഞ്ഞിരിക്കുന്നു. മുഖത്തൊക്കെ നല്ല ക്ഷീണം വിളിച്ചോതുന്നു. ഒരു പഴയ കോട്ടൺ സാരി അലസമായി വാരി ചുറ്റിയിരിക്കുന്നു. മുടിയൊക്കെ ആകെ പാറി പറന്നാണ് കിടക്കുന്നത്. അന്ന് അവളെ കണ്ടപ്പോൾ മുഖത്ത് നല്ല പ്രസരിപ്പോ ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നും തന്നെ ഇല്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ ഏതോ നിർധന കുടുംബത്തിൽ ജനിച്ച സാധാരണ ഒരു പെൺകുട്ടിയാണെന്ന് വിളിച്ചു പറയും. അത്രയേറെ മാറ്റങ്ങൾ അവളിൽ വന്ന് നിറഞ്ഞിരിക്കുന്നു. അതിശയം എന്താണെന്ന് വെച്ചാൽ പരിചയമില്ലാത്ത ഏതോ ഒരു വ്യക്തിയോടാണ് അവൾ സംസാരിച്ച് നിൽക്കുന്നത്. എന്തൊക്കെയോ അവളോട് പറഞ്ഞ് അയാൾ സ്വന്തമായി ചിരിച്ചുകൊണ്ട് തന്നെ അവളുടെ തോളിൽ തട്ടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ വിളറിയ രീതിയിലുള്ള ഒരു പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി. ഒട്ടും താല്പര്യമില്ലാതെയാണ് അവളെ അവളോട് സംസാരിക്കുന്നതെന്ന് നോക്കി നിൽക്കുന്ന ആർക്കും പെട്ടെന്ന് തന്നെ അവളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാവും. അത്രമാത്രം ദുഃഖം നിഴലിച്ചിട്ടുണ്ട് അവളുടെ മുഖത്ത്. സംസാരിച്ചു നിൽക്കുന്ന വ്യക്തി ഇടയ്ക്ക് അവളെ തോളോടൊന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒപ്പം കാതോരം മറ്റെന്നോ പറഞ്ഞുകൊണ്ട് തന്നെ അകന്നു മാറി. പാൻറിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് അവളുടെ കയ്യിലേക്ക് തിരികെ വെച്ച് കൊടുത്തു. അവർ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് നീതൊക്കെ മനസ്സിലായി. വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ തന്നെ നീത അവർക്കടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും വിദ്യയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച്
കവിളിൽ ഒരു ഉമ്മയും കൊടുത്ത് അയാൾ നടന്ന് നീങ്ങിയിരുന്നു. തോളിൽ കിടന്ന ബാഗിലേക്ക് കയ്യിലുണ്ടായിരുന്ന പൈസ വെച്ചുകൊണ്ട് തന്നെ പോവാനായി തിരിഞ്ഞു വിദ്യ. വിദ്യ കാതടിപ്പിക്കുന്ന രീതിയിൽ തന്നെ പിന്നിൽ നിന്നൊരു സ്ത്രീ ശബ്ദം കേട്ടതും തോളിൽ കിടന്ന ബാഗ് ഒന്നുകൂടി വലിച്ച് അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോയി വിദ്യ. തന്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന നീതയെ കണ്ടതും അവളുടെ മുഖത്ത് തേടി നടന്ന ആരെയോ കണ്ടതിന്റെ പ്രതീതി എന്നോണം ആശ്വാസം കലർന്നൊരു പുഞ്ചിരി വിടർന്നു. എന്നാൽ നീതയുടെ മുഖത്ത് നിറഞ്ഞ ദേഷ്യമായിരുന്നു. ആ ദേഷ്യത്തോടെ തന്നെ നീത നടന്ന് വിദ്യയുടെ തൊട്ടുമുമ്പിലായി വന്നു നിന്നു. നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇല്ല മാഡം, ഞാൻ മാഡത്തെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു പക്ഷേ ഈടായിട്ട് ഇത് മാത്രമായിരുന്നു എന്റെ ജീവിത ലക്ഷ്യമെന്നും പറയാം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നീതയുടെ വലത് കൈ വിദ്യയുടെ കവളിൽ പതിഞ്ഞിരുന്നു. വിദ്യക്ക് പ്രത്യേകിച്ച് ഞെട്ടിലൊന്നും തന്നെ ഉണ്ടായില്ല. ഈ അടി പ്രതീക്ഷിച്ചിരുന്ന ഭാവത്തിൽ തന്നെ നീതയുടെ മുഖത്തേക്ക് നോക്കി കവിളിൽ കൈവച്ചുകൊണ്ട് തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. കഴിഞ്ഞ കുറേ മാസങ്ങളായി ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ അവൾ പഠിച്ചിരുന്നു എന്ന് ആ പുഞ്ചിരിയിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു നിന്റെ ഈ നാടകം? നിന്റെ സ്വന്തം അനിയത്തെപ്പറ്റി പോലും നീ എന്നോട് മോശമായിട്ട് സംസാരിച്ച് എന്തിനായിരുന്നു? ആര് പറഞ്ഞിട്ട്? ഇനി അഥവാ അന്യരായിട്ടുള്ള ആരെങ്കിലും പറഞ്ഞാൽ പോലും സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവിതം നശിപ്പിക്കാൻ തോന്നും ഒരാൾക്ക്? അതീവ ദേഷ്യത്തിൽ തന്നെ നീത വിദ്യയോട് ചോദിച്ചു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിദ്യക്ക് അതല്ല അതിനപ്പുറവും തോന്നും. എന്നാൽ ഇന്ന് ജീവച്ഛവമായി ജീവിക്കുന്ന വിദ്യക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പുറപ്പുകളുടെയും വില എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിദ്യയുടെ ആ സംസാരം കേട്ടതും നീത ഒന്നും മിണ്ടാതെ ഒരു നിമിഷം സംശയത്തിൽ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കിപ്പോയി. നീ എന്താ പറഞ്ഞു? അപ്പൊ നീ അതൊക്കെ മനഃപൂർവ്വം പറഞ്ഞായിരുന്നു അല്ലേ? എന്തിനു വേണ്ടി? അതിൽ നിന്ന് നിനക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞില്ലേ മാഡം, കൂടപ്പിറപ്പിന്റെ ജീവിതം നശിച്ചു കാണുന്നതായിരുന്നു എനിക്കന്ന് വലുത്. പാർവതിയും ആകാശം ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കരുതെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മാഡത്തിനോട് മനഃപൂർവ്വം ഇല്ലാ കഥകളൊക്കെ പറഞ്ഞത്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും തകർച്ച മാത്രമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നു. സ്വന്തം സുഖവും സന്തോഷവും മാത്രമായിരുന്നു എനിക്ക് വലുത്. അവരുടെയൊക്കെ കണ്ണീര് ചവിട്ടി സ്വന്തമായിട്ടൊരു ജീവിതം കെട്ടിപ്പടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയായി തീർക്കണം തീരുമാനിച്ചിരുന്നു ദൈവം. അല്പം മുമ്പ് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാ? എനിക്കറിയില്ല മാഡം. മുഖത്ത് വേറെ ഭാവവ്യത്യാസങ്ങളും തന്നെ ഇല്ലാതെ വിദ്യ പറഞ്ഞു. നിനക്കറിയാത്ത വ്യക്തിയായതുകൊണ്ടാണോ അയാൾ നിന്നെ ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മയും തന്നിട്ട് പോയത്? പണത്തിന് വേണ്ടി ശരീരം വിൽക്കാൻ നടക്കുന്നവൾക്ക് അവളുടെ ശരീരം വാങ്ങാൻ വരുന്നവരുടെ പേരും വിലാസവും ജോലിയൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ പണം തരാൻ നേരം അവർ പറയും. ഇപ്പൊ പോയ ആൾക്ക് എൻ്റെ കൂടെ കഴിഞ്ഞിട്ട് മതിയായിട്ടില്ല എന്നും നാളെ ഒന്നുകൂടി ഇതേ സമയം വരണമെന്ന് ഓർമ്മിപ്പിച്ച് എക്സ്ട്രാ ടിപ്പ് തന്നിട്ടാണ് പോയത്. മുഖത്ത് വേറെ ഭാവവ്യത്യാസം ഒന്നും തന്നെ ഇല്ലാതെ വേറൊരു കൂസലും ഇല്ലാതെ വിദ്യ പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് ഞെട്ടി നിന്ന് പോയി നീത. ഒരു നിമിഷം അവൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുവരെ ചിന്തിച്ചു പോയി. ആ നിമിഷം തന്നെ ഒരിക്കലും ഒരു സ്ത്രീയും തൻ്റെ മാനം വിറ്റാണ് താൻ ജീവിക്കുന്നതെന്ന് കള്ളം പറയില്ലല്ലോ എന്നുള്ള ചിന്തയും അവരിൽ ഉടലെടുത്തു. ഞെട്ടിലും അതിശയവും കലർന്ന ഭാവത്തിൽ തന്നെ ഒരു വാക്കുപോലും ഉരിയാടാൻ കഴിയാതെ വിദ്യയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പോയി നീത. വിദ്യ, ഇതൊക്കെ? ഞെട്ടി തന്നെയാണ് നീത ചോദിച്ച്. സത്യമാണ് മാഡം. ഒരുപക്ഷെ വിദ്യ ഇപ്പൊ പറയുന്നതാവും സത്യം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ദൈവത്തോട് എനിക്ക് ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അതെന്നെങ്കിലും ഒരിക്കൽ മാഡത്തിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തണം എന്നുള്ളതായിരുന്നു. ഈ ഒരു ദിവസം അത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതാ. ഒരുപക്ഷെ വിദ്യയുടെ ജീവിതത്തിൽ ഈ ഒരു സ്വപ്നം മാത്രമേ ഇപ്പോൾ അവശേഷിച്ചിരുന്നുള്ളൂ. ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ എത്രയാണെന്ന് അവളുടെ സ്വരത്തിൽ കലർന്നിരുന്നു. വിദ്യയോട് ഒരുപാട് വെറുപ്പമായിട്ടാണ് അവളോട് സംസാരിക്കാൻ തുടങ്ങിയതെങ്കിലും അവളുടെ ആ വാക്കുകൾ തൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചതായി തോന്നിപ്പോയി നീതയ്ക്ക്. അവളോട് തോന്നിയ വെറുപ്പ് അവളോടുള്ള സഹതാപമായി മാറുന്നു നീത മനസ്സിലാക്കി. എനിക്ക് വിദ്യയോട് അല്പം സംസാരിക്കാനുണ്ടോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ഷാൽ വി ടോക്ക്? ഇന്ന് രാത്രി ഇനി എൻ്റെ ശരീരത്തിന് ആരും വില പറഞ്ഞിട്ടില്ല. മുൻകൂട്ടി പണവും എൻ്റെ ഭർത്താവ് കൈപ്പറ്റിയിട്ടില്ല. അതുകൊണ്ട് സംസാരിക്കാം മാഡം. ഉറപ്പുള്ള ശബ്ദത്തിൽ തന്നെ നീതയുടെ മുഖത്ത് നോക്കി അവൾ പറയുമ്പോൾ അവളോടുള്ള സഹതാപം ഒന്നുകൂടി ഉയർന്നിരുന്നു നീതയ്ക്ക്. വിദ്യ വരൂ. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിദ്യയും കൂട്ടി നീത അവരുടെ റൂമ് ലക്ഷ്യമാക്കി നടന്നു. ഓർഡർ ചെയ്തു വരുത്തിയ ജ്യൂസിലൊരു കപ്പെടുത്ത് വിദ്യയുടെ നേർക്ക് നീട്ടി നീത. മുഖം കുനിച്ച് റൂമിലെ സോഫയിലായിരുന്ന വിദ്യ തൻ്റെ മുഖത്തിന് നേരെ കപ്പ് നീട്ടിയത് കണ്ടതും മുഖമുയർത്തി നീതയുടെ മുഖത്തേക്ക് നോക്കി. ഇത് കുടിക്ക്, എന്നിട്ട് സംസാരിക്കാം. ഇത്രയൊക്കെ ഇല്ലാ കഥകൾ പറഞ്ഞിട്ടും ആ സ്ത്രീ തന്നോടൊരു അലിവ് കാണിക്കുന്നുണ്ടല്ലോ എന്ന മനോഭാവത്തിൽ തന്നെയാണ് വിദ്യ ആ കപ്പ് വാങ്ങിയത്. സ്ട്രോയിൽ നിന്നൊരു സിപ്പ് ജ്യൂസ് വലിച്ചെടുത്ത ശേഷം കപ്പ് മുന്നിൽ കിടന്ന ഗ്ലാസ് ടീപ്പോയിലേക്ക് വെച്ചു.
അപ്പോഴേക്കും നീതാ വിദ്യയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സോഫയിലിരുന്ന് കാലിമേ കാലിട്ട് അവളെ നോക്കി. മുഴുവൻ കുടിക്ക്. വേണ്ട മാഡം, മതിയായി, ജീവിതം പോലും. എന്തിനു വേണ്ടിയാ ഇങ്ങനെ സ്വയം നശിച്ച് ജീവിക്കാൻ തീരുമാനിച്ച്? പണമായിരുന്ന ആവശ്യമെങ്കിൽ അപ്പനോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? എത്രയൊക്കെ ദേഷ്യമാണെന്ന് പറഞ്ഞാലും അവർ നിങ്ങളെ സഹായിക്കുമായിരുന്നു. ഒരു സ്ത്രീക്ക് ഏറ്റവും വലുതായിട്ടുള്ള മാനാഭിമാനം വിറ്റിട്ടാണോ ജീവിക്കേണ്ടത്? ഒരു സ്ത്രീക്ക് ഏറ്റവും വലുതായ മാനാഭിമാനം വിൽക്കാൻ പ്രേരിപ്പിച്ചത് അവളുടെ ഭർത്താവ് തന്നെയാണെങ്കിലോ മേഡം? നീതയുടെ ആ ചോദ്യത്തിന് വിദ്യ ഒരു മറുചോദ്യം ചോദിച്ച നിമിഷം ഞെട്ടലോടെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നുപോയി നീത. പ്രദീപ്, അതല്ലായിരുന്നോ നിന്റെ ഹസ്ബൻഡ്? എൻ്റെ ഹസ്ബൻഡ് എന്നൊന്നും പറയരുത് മേഡം. ഞാനിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയാണത്. അയാളോടൊപ്പം സന്തോഷകരായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കൂടെ വെറുപ്പുകളായി. ബാക്കി പറയാൻ കഴിയാത്ത രീതിയിൽ തന്നെ വിതുമ്പിപ്പോയി വിദ്യ. സാരി തലപ്പൂണ്ട് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ശേഷം നീതയുടെ മുഖത്തേക്ക് നോക്കി. മേഡത്തിനറിയൂ, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കൂടെ പിറപ്പുകളെ ഒരിറ്റുപോലും സ്നേഹിച്ചിരുന്നില്ല. ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കാണ് വില കൊടുത്തത്. എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ഒരു കുറവില്ലാതെ നടക്കണം. അതിനിടയിൽ ആര് ദുഃഖിച്ചാലും കരഞ്ഞാലും എനിക്കതൊരു പ്രശ്നമായിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ്റെ പ്രാരാബ്ദം കണ്ട പാർവതി ഒരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ആദ്യം അവൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലെ ടീച്ചറായിട്ടായിരുന്നു ജോലി കിട്ടിയത്. പിന്നീട് എറണാകുളത്ത്. അറിയാം, സ്വാർത്ഥത നിറഞ്ഞ മനസ്സായിരുന്നു എനിക്ക്. ഒരു മകൾ എങ്ങനെയൊക്കെ ആവാൻ പാടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. വീട്ടിലെ ഏറ്റവും തലമുതിർന്ന കുട്ടിയായിട്ട് പോലും കൂടെ പിറപ്പുകളെ സംരക്ഷിക്കേണ്ടതിന് പകരം ഞാൻ അവരെ രണ്ടുപേരെയും കുത്തുവാക്കുകൾ പറഞ്ഞു നോവിച്ചു. മേഡത്തിനറിയോ, സ്വന്തം അച്ഛൻ്റെ പിതൃത്വം ചോദ്യം ചെയ്ത ഒരു നികൃഷ്ട ചേത്മാൻ്റേത് ഞാനെന്ന പാവം. എൻ്റെ ജീവിതം അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ ജീവിതം എപ്പോഴും നന്നായിരിക്കണം. അതിനിടയിൽ ഒരിക്കലും ഒരു ശല്യമായിട്ട് ആരും വരാൻ പാടില്ല. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും മാത്രമായിരിക്കണം എൻ്റെ ലോകമെന്ന് ഞാൻ കരുതി. അങ്ങനെ തുടങ്ങി വിദ്യ അവളുടെ എല്ലാ മുൻകാല സ്വഭാവവും നീതയെ പറഞ്ഞ് കേൾപ്പിച്ചു. പറയുന്നതിനിടയിൽ ഇടക്കിടക്ക് അവൾ ഏങ്ങും. ഇടക്കിടക്ക് മുഖം ഇരുകൈകൾ കൊണ്ടും പൊത്തിപ്പിടിച്ച് പൊട്ടിക്കറി. വിദ്യയുടെ ഓരോ തുറന്ന പറച്ചിൽ കേൾക്കുമ്പോഴും അവളോട് ഒരുപാട് ദേഷ്യം തോന്നിയെങ്കിലും കരയുന്നത് കാണുമ്പോൾ ഒരു മനസ്സലിവും അവളോട് തോന്നിയിരുന്നു നീതയ്ക്ക്. മേഡത്തോടന്ന് ഞാൻ പറഞ്ഞെല്ലാം പച്ചക്കള്ള. സ്റ്റീഫനും പ്രദീപും സൂരജ് അവർ മൂന്നുപേരും പറഞ്ഞേൽപ്പിച്ച പോലെ മാത്രം ഞാൻ മേഡത്തിനോട് പറഞ്ഞു. അവർക്ക് മൂന്ന് പേർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പാർവതി. ആ പാർവതിയെ സ്വന്തമാക്കാൻ വേണ്ടി എന്നേക്കുമായി നിങ്ങളിൽ നിന്നൊക്കെ അവളെ അകറ്റാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഈ പ്ലാനിങ്ങൊക്കെ നടത്തിയത്. പ്രദീപിനും സൂരജിനും സ്റ്റീഫനും പാർവതിയോടുള്ള വികാരത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നീ ഒരു സ്ത്രീയല്ലേ, സ്വന്തം കൂടപ്പിറപ്പിനെ പറ്റി, അതും നിനക്കൊക്കെ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റി എന്തിനു വേണ്ടി ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞു, അവളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു? ഞാൻ പറഞ്ഞല്ലോ മേഡം, ഞാൻ തെറ്റുകാരിയാണ്. പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാർവതി മാത്രമല്ല, എൻ്റെ അമ്മയും അച്ഛനും ആരും. മേഡം വിചാരിക്കുന്ന പോലെ വിവാഹത്തിന് മുമ്പ് മേഡമാണ് ആകാശിൻ്റെ അമ്മ എന്നുള്ള സത്യമൊന്നും എൻ്റെ അമ്മക്ക് അറിയില്ലായിരുന്നു. പാർവതിയും ആകാശം തമ്മിലുള്ള ബന്ധം പോലും ഞങ്ങളെല്ലാവരും അറിയുന്നു അവൾ പറഞ്ഞിട്ടാ. അല്ലാതെ എൻ്റെ അമ്മയും അച്ഛനും പാർവതിയും ചേർന്ന് മനഃപൂർവ്വം ഇങ്ങനെ ഒരു നാടൻ കളിച്ചോന്നല്ല. പാർവതിയെപ്പോലെ തന്നെ എൻ്റെ വീട്ടുകാരും നിരപരാധികളാണ് മേഡം. വെറും പാവങ്ങളവരൊക്കെ. വിദ്യയുടെ ആ തുറന്നു പറച്ചില് നീതക്കൊരു ഷോക്കായിരുന്നു. ഒരു നിമിഷം മുന്നിലിരുന്ന് കരയുന്ന അവളോട് എന്തു പറയണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ നീതയും ഇരുന്നു പോയി. പ്രദീപ്, അയാളായിരുന്നു എൻ്റെ ലോകം. അയാൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കുമായിരുന്നു. ആരോരില്ലാതെ റോഡിലേക്ക് ഒരു നാൾ പാർവതി ഇറങ്ങുമെന്നും അന്ന് അവൾ എങ്ങനെയെങ്കിലും മുംബൈ വരെ എത്തിച്ച് അവിടുത്തെ തെരുവിൽ കൊണ്ടുപോയി വിൽക്കണമെന്നും. എന്തിന്? വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ചിന്നുവിനെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യണമെന്നും അതിലൂടെ ലക്ഷങ്ങൾ വരുമാനം കിട്ടുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ അത് ഞാനതൊക്കെ സന്തോഷത്തോടെയാണ് കേട്ടിരുന്നു. സ്വന്തം കൂടപ്പിറപ്പുകളുടെ മാനം വിൽക്കുന്നതിനോട് പോലും എനിക്ക് സന്തോഷമായിരുന്നു. അതിലൂടെ കിട്ടുന്ന പണത്തെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒടുവിൽ സൂരജിനെയും സ്റ്റീഫനെയും പ്രദീപിനെയും പ്ലാനും നടക്കില്ലെന്ന് കണ്ടപ്പോൾ സൂരജിൻ്റെയും സ്റ്റീഫനെയും മുമ്പിൽ പ്രദീപൻ ആദ്യമായിട്ട് കാണിച്ചു വെച്ചു. എൻ്റെ അലറിക്കരച്ചിലൊക്കെ അവർക്ക് രണ്ടുപേർക്കും ആനന്ദമായിരുന്നു. അന്ന് തുടങ്ങി പിന്നീട് ഈ നിമിഷം വരെ പ്രദീപനെ ഓരോരുത്തർക്കും കാഴ്ച വെച്ച് കാശുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ആനിയത്തിമാരെ പോലും, ഛേ, നീ ഒരു സ്ത്രീയാണോ? പാർവതിയെയും ചിന്നുവിനെയും പറ്റി അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പോലും അവർ രണ്ടുപേരും ഇതിനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം അവൻ നിന്നെ ഇതിനൊക്കെ കരുവാക്കാൻ നീ സ്വപ്നം പോലും കണ്ടിരുന്നില്ല അല്ലേ? എത്രയൊക്കെ പറഞ്ഞാലും ആ രണ്ട് പെൺകുട്ടികളും നിന്റെ കൂടപ്പിറപ്പുകളല്ലായിരുന്നോ? ഒരു ചേച്ചി എന്ന സ്ഥാനം അവർ രണ്ടുപേരും നിനക്ക് തന്നിട്ടില്ലായിരുന്നോ? എന്നിട്ട് ഏതോ ഒരുത്തൻ്റെ വാക്കും കേട്ട് ആ രണ്ട് പെൺകുട്ടികളെ പോലും വിൽക്കാൻ നിനക്ക് സമ്മതമായിരുന്നു അല്ലേ? ഇപ്പൊ ജീവിതത്തിൽ ഒരു തിരിച്ചടി കിട്ടിയത് കൊണ്ടല്ലേ നിനക്ക് ഈ ബോധോദയം ഉണ്ടായത്? അല്ലെങ്കിൽ നീ ഇപ്പോഴും ആ പഴയ വിദ്യയെപ്പോലെ തന്നെ ചിന്തിക്കായിരുന്നു?
ഒരു പക്ഷെ 15 വയസ്സായ ആ പാവം പെൺകുട്ടിയോട് പോലും നിന്റെ മനസ്സിലുണ്ടായിരുന്ന ഈ ആശയം പ്രാവർത്തികമാക്കുമായിരുന്നു. അല്ലേ, നിന്നോട് ഈ നിമിഷം വരെ എനിക്കൊരു സഹതാപം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. സ്വയം തിരുത്താൻ നിനക്ക് അവസരങ്ങൾ ഏറെയായിരുന്നു. ഒന്നില്ലെങ്കിലും പ്രദീപ് എന്ന മനുഷ്യന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നെങ്കിലും നിനക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പുകളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് കൂടെ നിൽക്കുന്നവന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ നിനക്കെന്റെ മുമ്പിലിരുന്ന് കരയേണ്ടി വരില്ലായിരുന്നു. നിനക്ക് പലതും നഷ്ടാവുകയില്ലായിരുന്നു. നിന്നെപ്പോലൊരു മകളും കൂടപ്പിറപ്പും ആർക്കും ജനിക്കാൻ പാടില്ല. ദൈവം നിനക്ക് തന്ന ഈ ശിക്ഷയുടെ ഫലം കൊണ്ടാ നീ ഇപ്പൊ പശ്ചാത്തപിക്കുന്നു, ചിന്തിക്കുന്നു. നീ ഏറെ സ്നേഹിച്ച വ്യക്തി തന്നെ നിന്റെ ശരീരത്തിന് വിലയിട്ട് നിന്നെ പലർക്കും കാഴ്ചവെച്ചപ്പോഴാ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടപ്പിറപ്പിന്റെയും വില എന്താണെന്ന് നിനക്ക് മനസ്സിലായത്. പാർവതിയെ ഒരിക്കലും അപ്പുവിൽ നിന്ന് നിങ്ങൾക്ക് അകറ്റുമാറ്റാൻ കഴിയില്ലായിരുന്നു. എന്നാ ചിന്നു, വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു പെൺകുട്ടിയോട് പോലും ഇങ്ങനെ ഒരു ഉദ്ദേശത്തെ പറ്റി പ്രദീപനോട് പറഞ്ഞ നിമിഷം അവരെ കരണടിച്ച് പൊളിക്കുന്നത് ഇവർ അതിലൂടെ കിട്ടുന്ന പണത്തെ മാത്രം സ്വപ്നം കണ്ടപ്പോ നീ ചിന്തിച്ചില്ല അല്ലേ നിന്നെ ഒരു നാൾ അവൻ ഇങ്ങനെ തന്നെ ആക്കുമെന്ന്? ഇത്രയധികം ദുഷ്ടതയോടൊക്കെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ വിദ്യ. സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ നിന്നെ ഒരിക്കലും നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ ചിന്തിച്ചതായിരുന്നു. പക്ഷേ ഇന്ന് നിനക്ക് ഇങ്ങനെ ഒരു ഗതി സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിന്നുവിനെ പോലും നീയൊക്കെ ചേർന്ന് ബാക്കി പറയാതെ ദേഷ്യത്തോടെ തന്നെ ഇരു കണ്ണുകളൊന്നും മുറുകെ അടച്ചു തുറന്ന് നീത്. ഇനി എനിക്ക് നീ പറയുന്ന ഒന്നും തന്നെ കേൾക്കണമെന്നില്ല. നിനക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാം. സോഫയിൽ നിന്ന് ചാടിയണിയിട്ട് ഉറപ്പുള്ള ശബ്ദത്തിൽ തന്നെ നീത വിദ്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.